ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് ആൻഡ് ഡി ഫുഡീസ്. ഈസ്റ്ററിന് ഒരു പ്രധാനപ്പെട്ട വിഭവമാണല്ലോ മുട്ട. അതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈസ്റ്റർ. പിന്നെ എസ് ആൻഡ് ഡി ഫുഡീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്നത് 4 മുട്ടയാണേ. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ സ്റ്റീമറിലാണ് മുട്ട പുഴുങ്ങുന്നത്. സ്റ്റീമറിൽ പുഴുങ്ങിയെടുത്താൽ തോട് പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്, ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ ചില മുട്ടയുടെ തോടൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലേ. എന്നിട്ട് നമുക്ക് ഈ പുഴുങ്ങിയ മുട്ടയൊന്ന് വരഞ്ഞെടുക്കാമേ. വരയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അരപ്പൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിരിക്കാനാണ് കേട്ടോ. ഇനി ഈ മുട്ട മാറ്റിവെക്കാം. നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും ചേർത്ത് കൊടുക്കാം. സവോളയും തേങ്ങയും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നവരേക്കും വഴറ്റണം കേട്ടോ. എന്നിട്ട് തീ കുറച്ച് വെച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നവരേക്കും ഇത് വഴറ്റണേ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റ് ആക്കണേ. സവോള വഴറ്റിയ അതേ പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാമേ. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട ഇട്ട് കൊടുക്കാം. അരപ്പ് ഇങ്ങനെ ഈ മുട്ടയുടെ മുകളിൽ കോരിയിട്ട് പിടിപ്പിക്കാം. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ചാറൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാമേ. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ബ്രെഡിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ കമൻസ് അറിയിക്കണേ. താങ്ക് യു.